ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭകാലത്ത് മാത്രം കാണുന്ന പ്രമേഹം വളരെ കോമൺ ആണ്, എസ്പെഷ്യലി നമ്മുടെ ആളുകളുടെ ഇടയിൽ. അത് സാധാരണയായിട്ട് ഒരു 26-27 ആഴ്ചയാവുമ്പോഴാണ് ഈ ഡയബറ്റീസ് കണ്ടു തുടങ്ങുന്നത്. ചില ആളുകളിൽ, അതായത് ഹൈ റിസ്ക് ടു ഡെവലപ്പ് ഡയബറ്റീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ 24-26 വീക്സ് ആണുള്ളത് കുറച്ചുകൂടെ നേരത്തെ, ചിലപ്പോൾ 3-ാം മാസത്തിൽ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തു നോക്കും. മാത്രമല്ല, ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റ്, എക്സസൈസ്, അതുമായിട്ട് ചിലപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ഇൻസുലിനും ആവശ്യമായിട്ട് വരും. ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് വളരെ പ്രധാനമാണ്. ബേബിക്ക് ജനിച്ചു കഴിഞ്ഞാൽ തന്നെയും അവർക്ക് ഗ്ലൂക്കോസ് അബ്നോർമാലിറ്റീസ്, ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സമയത്തിന് നേരത്തെ, അതായത് നമ്മളുടെ ഡേറ്റിന് മുമ്പ് തന്നെ ഡെലിവറി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, എസ്പെഷ്യലി ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഹലോ, ഞാൻ ഡോക്ടർ ഷമീമ അൻവർ സാദത്ത്, സീനിയർ കൺസൾട്ടൻറ്റ് ആസ്റ്റർ വിമൻസ് ഹെൽത്ത്, ആസ്റ്റർ മെഡ്സിറ്റി കൊച്ചി. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭകാലത്ത് മാത്രം കാണുന്ന പ്രമേഹം വളരെ കോമൺ ആണ്, എസ്പെഷ്യലി നമ്മുടെ ആളുകളുടെ ഇടയിൽ. കേരളത്തിൽ അത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സ്ക്രീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ തടി അധികമുള്ള ആൾക്കാർ, ഏജ് ഇപ്പോൾ ഒരു 40+ ആയിട്ടുള്ള അമ്മമാർ, അതുപോലെ പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, മുമ്പത്തെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്നിട്ടുള്ളവർ, ഫാമിലിയിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, അതുമാതിരി വലിയ ബേബീസ് മുമ്പ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകളിലെല്ലാം തന്നെ ചിലപ്പോൾ ഡയബറ്റീസ് പ്രഗ്നൻസിയിൽ മാത്രമായിട്ട് കാണുന്ന ഡയബറ്റീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് സാധാരണയായിട്ട് ഒരു 26-27 ആഴ്ചയാവുമ്പോഴാണ് ഈ ഡയബറ്റീസ് കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് 24-26 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ്. ഇതിന് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പം ഫാസ്റ്റിങ്ങിലും ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിച്ചിട്ടും 2 പ്രാവശ്യം ബ്ലഡ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ കട്ട് ഓഫ് വാല്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്. ചില ആളുകളിൽ, അതായത് ഹൈ റിസ്ക് ടു ഡെവലപ്പ് ഡയബറ്റീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ 24-26 വീക്സ് ആണുള്ളത് കുറച്ചുകൂടെ നേരത്തെ, ചിലപ്പോൾ 3-ാം മാസത്തിൽ തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തു നോക്കും. എന്നിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. ഒരു 26 വീക്സോടുകൂടെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇതൊക്കെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. മാത്രമല്ല, ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റ്, എക്സസൈസ്, അതുമായിട്ട് ചിലപ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. ചിലർക്ക് ഇൻസുലിനും ആവശ്യമായിട്ട് വരും. അപ്പം ഇത് പ്രഗ്നൻസി ഹോർമോൺസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഡയബറ്റീസിൻ്റെ കൺട്രോൾ വേഴ്സനായിരിക്കും എന്നുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിറ്റക്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മോണിറ്റർ ചെയ്യാതിരിക്കാൻ പാടില്ല. അത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം റെഗുലർ ഇൻ്റർവെൽസിന്. കാരണം നമ്മൾ ടാബ്ലറ്റ്സ് കഴിച്ചാലും ശ്രദ്ധിച്ചാലും അത് വേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടതായിട്ട് കാണാറുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. മോണിറ്ററിങ്, ഗ്ലൂക്കോസ് മോണിറ്ററിങ് വളരെ പ്രധാനമാണ്. അത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അത് ബേബിക്ക് അനാവശ്യം ഭയങ്കരമായിട്ടുള്ള വലിപ്പം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ലാർജ് ബേബീസ് ആവാൻ ചാൻസ് ഉണ്ട്. ബേബിക്ക് ജനിച്ചു കഴിഞ്ഞാൽ തന്നെയും അവർക്ക് ഗ്ലൂക്കോസ് അബ്നോർമാലിറ്റീസ്, ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അമ്മയ്ക്ക് തന്നെ ഷുഗർ അധികമായിട്ടുള്ള പ്രോബ്ലംസ്, എസ്പെഷ്യലി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഡെത്ത്, അത് കുട്ടി വയറ്റിൽ വെച്ച് മരിച്ചു പോവുക തുടങ്ങിയുള്ള പ്രോബ്ലംസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഡ്യൂറിങ് പ്രഗ്നൻസി വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സമയത്തിന് നേരത്തെ, അതായത് നമ്മളുടെ ഡേറ്റിന് മുമ്പ് തന്നെ ഡെലിവറി ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, എസ്പെഷ്യലി ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വളരെ കോമൺ ആണ് നമ്മുടെ ഇടയിൽ. അത് നേരത്തെ സ്ക്രീൻ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിയാവുന്നത്ര അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും.